ഏറ്റവും അഭിവന്യരായ ഗീവർഗീസ്മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, ഏറ്റവും ആദരണീയനായ യാക്കോബ്മാർ ഏലിയാസ് മെത്രാപ്പൊലീത്ത തിരുമേനി, എം ജി ഒ സി എസ് ത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന ഡോക്ടർ എബ്രഹാം മസെറാഫ് മെത്രാപ്പൊലീത്ത തിരുമേനി, തോമസ് വർഗീസ് അമ്മയിലച്ഛൻ, ഏറ്റവും സ്നേഹബഹുമാനീയനായ വിവേകച്ചൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വൈദിക ശ്രേഷ്ഠരെ, എം ജി ഒ സി എസ് എം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ എന്നെ കേൾക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ ആയിരിക്കുവാൻ ദൈവം തന്ന വലിയ കരുണയെ പ്രതി ആദ്യം തന്നെ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓർമ്മിപ്പിച്ചതുപോലെ ഒരു നൂറ്റാണ്ട് മുൻപ് ഇഹലോകവാസം വെടിഞ്ഞ് നമ്മിൽ നിന്നും കടന്നുപോയ ഏറ്റവും അഭിവന്യനായ അൽവാരീസ് മാർ യൂലിയോസ് തിരുമേനിയെക്കുറിച്ച് ഏതാനും ചില ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും സഭയെക്കുറിച്ചുണ്ടായ ദർശനത്തെക്കുറിച്ചും ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നതിൽ സന്തോഷമുണ്ട്. ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലൊരുത്തനെ കണ്ടുകിട്ടുമോ? ഉൽപ്പത്തി പുസ്തകം 41:38. ദൈവാത്മാവുള്ള അൽവാരീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത തിരുമനസിനെ പോലെ ഒരാളെ ഇനി നമുക്ക് കാണുവാൻ കഴിയുമോ? നമ്മൾ നമ്മളോട് തന്നെ, ഇന്നത്തെ സമൂഹത്തോട് തന്നെ, സഭയോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. വിസ്മൃതിയിൽ ആണ്ടുപോകുന്ന ജീവിതങ്ങളെ കാലം ചരിത്രത്തിൻ്റെ സ്മൃതിപഥത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും. കാരണം വെളിച്ചത്തെ അധിക നാൾ മൂടിവെക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഒരു നൂറ്റാണ്ടിന് മുൻപ് ഇഹലോകവാസം വെടിഞ്ഞ കർത്തൃസന്നിധിയിലേക്ക് കടന്നുപോയ അഭിവന്യനായ അൽവാരീസ് മാർ യൂലിയോസ് തിരുമേനി 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ ജനിച്ച് 20-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ അസ്തമിച്ച സാക്ഷ്യ സൂര്യനായിരുന്നു. നീതിയിൻ സൂര്യനായ യേശുക്രിസ്തുവിൻ്റെ ദരിദ്ര ജീവിതത്തിൻ്റെയും സഹനത്തിൻ്റെയും വിനയത്തിൻ്റെയും ഒരു ഉദാത്ത മാതൃകയാണ് പരിശുദ്ധനായ അൽവാരീസ് തിരുമേനിയിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. പോർച്ചുഗീസ് ഭരണകൂടത്തിനും റോമൻ കത്തോലിക്ക സഭയ്ക്കും എതിരായി രൂക്ഷ വിമർശനം ഉയർത്തിയതിനെ തുടർന്ന് കത്തോലിക്ക സഭയിൽ നിന്നും ബഹിഷ്കൃതനാകുകയും ഭരണകൂടത്താൽ നിരന്തരം പീഡിതനായി മറ്റുള്ളവർക്ക് വേണ്ടി ഭിക്ഷാന്തേഹിയായി ജീവിച്ച് ഒടുവിൽ വൈദിക ശുശ്രൂഷകൾ പോലും ലഭിക്കാതെ അടക്കപ്പെടുകയും ചെയ്ത നിർഭാഗ്യകരമായ ജീവിതമായിരുന്നു ഈ വന്യപിതാവിൻ്റേത്. 1836 അന്നത്തെ പോർച്ചുഗൽ കോളനിയായ ബെർണോ എന്ന ഗ്രാമത്തിൽ ജനിച്ചു. ബാല്യം മുതൽക്കേ ദൈവിക കാര്യങ്ങളിൽ വളരെ തൽപരനായിരുന്ന തിരുമേനി ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് സെമിനാരിയിൽ ചേരുവാനും വൈദിക വിദ്യാഭ്യാസം നടത്തുവാനും ആഗ്രഹിച്ചത്. അതിന് പ്രകാരമാണ് റാവോൾ സെമിനാരിയിൽ ചേരുവാൻ തീരുമാനിച്ചതും തിയോളജി, ഫിലോസഫി എന്നീ വിഷയങ്ങളായി എടുത്തുകൊണ്ട് റാവോൾ സെമിനാരിയിലെ വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുകയും ചെയ്തത്. റോമൻ കത്തോലിക്ക സഭയിൽ ശക്തമായ ആന്തരിക കലഹം നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത്. ഈ പിളർപ്പും ആഭ്യന്തര ഭരണത്തിലെ ന്യൂനതകളും പോരായ്മകളും കാരണമാണ് അൽവാറീസ് അച്ഛൻ തൻ്റെ പ്രവർത്തന മേഖല ബോംബെയിലേക്ക് മാറ്റുന്നത്. ഈ കാലഘട്ടത്തിൽ കൂടുതൽ ആളുകളുമായി ഇടപെടുവാനും ഇംഗ്ലീഷ് ഭാഷയിൽ കൂടുതൽ പ്രാവീണ്യം നേടുവാനും വന്യ പുരോഹിതന് സാധിച്ചു. ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും വാഗ്മി എന്ന നിലയിലും തൻ്റെ ജീവിതത്തിൽ ഏറ്റവുമധികം ശോഭിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്. ധാരാളം യുവാക്കന്മാരും ബാല്യക്കാരും തനിക്ക് സ്നേഹിതരായുണ്ടായിരുന്നു. വായിക്കുവാനും എഴുതുവാനും ധാരാളം സമയം ലഭിച്ചു. പല പ്രസിദ്ധീകരണങ്ങളും പോർച്ചുഗീസ് ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച് ആ തിരുമേനി അവിടെ ജീവിച്ചു. ഈ ഒരു കാലയളവിലാണ് തൻ്റെ വന്യപിതാവിന് തൻ്റെ ജന്മനാടായ ഗോവയിലേക്ക് പോയി തൻ്റെ ആളുകളോടൊപ്പം ജീവിച്ച് അവർക്കിടയിൽ പ്രവർത്തിക്കണം എന്ന ഒരു ചിന്തയുണ്ടാകുന്നത്. അങ്ങനെ ബോംബെയിലെ ജീവിതം മതിയാക്കി തിരിച്ച് ഗോവയിലേക്ക് വന്ന് അവിടെ സാധുജന സംരക്ഷണത്തിനായി ഒരു ചാരിറ്റബിൾ അസോസിയേഷൻ ആരംഭിച്ച് തൻ്റെ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രവർത്തന പരിചയം കൊണ്ട് ഒരു പഞ്ചിമിൽ ഒരു സെക്കൻഡറി സ്കൂൾ ഒക്കെ സ്ഥാപിക്കുവാൻ ഈ വന്യ പിതാവിന് സാധിച്ചു. തൻ്റെ ഭാഷാ പാണ്ഡിത്യം കൊണ്ട്, തൻ്റെ എഴുത്തിൻ്റെ മികവ് കൊണ്ട് അന്ന് എക്രോസ് എന്നൊരു ഫ്രഞ്ച് മാഗസിനിൽ തിരുമേനി പത്രാധിപരായി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഫാദർ അൽവാരീസ് നിർഭയനായി പോർച്ചുഗീസ് ഭരണകൂടത്തെ ശക്തമായി വിമർശിക്കുന്ന ലേഖനങ്ങൾ തൻ്റെ ആഴ്ചപ്പതിപ്പിൽ എഴുതിക്കൊണ്ടേയിരുന്നു. പോർച്ചുഗീസ് ഭരണകൂടത്തിൻ്റെ അഴിമതികൾക്കെതിരെ ശക്തമുയർത്തിയതോടൊപ്പം റോമൻ കത്തോലിക്ക സഭയുടെ തെറ്റായ നടപടികളെയും ഉന്നത സ്ഥാനീയരുടെ ദുർഭരണത്തെയും ഫാദർ അൽവാരീസ് വിമർശിച്ചു.
ഇതേ തുടർന്ന് ആർച്ച് ബിഷപ്പ് ഏക്രോസ് എന്ന മാഗസിൻ നിർത്തലാക്കുകയും ഫാദർ അൽവാറീസിനെ അത് എഴുതുന്നതിൽ നിന്നും പ്രചരിപ്പിക്കുന്നതിൽ നിന്നും മുടക്കുകയും ഇതിനെ തുടർന്ന് ഫാദർ അൽവാറീസിനെ റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് മുടക്കുകയും ചെയ്തു. ഫാദർ അൽവാറീസ് മുടക്കപ്പെട്ട ശേഷം സ്വതന്ത്ര കത്തോലിക്ക മിഷൻ എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിച്ച് തന്റെ പ്രവർത്തനങ്ങൾ അവിടെ കേന്ദ്രീകരിച്ചു. ഭരണകൂടത്തിന്റെ പീഡനം ശക്തമായപ്പോൾ ഫാദർ അൽവാറീസ് ഗോവയിൽ നിന്ന് കൊളംബോയിലേക്ക് പോയി. അവിടെ നിന്ന് പിന്നീട് ബ്രഹ്മവാറിനടുത്തുള്ള നിലാവാർ എന്ന സ്ഥലത്തേക്ക് എത്തി. ഇതിനുശേഷമാണ് മലങ്കര സഭയിലേക്ക് ഈ പരിശുദ്ധ തിരുമേനി കടന്നു വരുന്നത്. ഫാദർ അൽവാറീസ് ആദ്യമായി മലങ്കര ഓർത്തഡോക്സ് സഭയിലെ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസ്യോസ് തിരുമേനിയാണ് കാണുന്നത്. 1888 കൊളംബോയിൽ വെച്ചാണ് എന്ന് ചരിത്രകാരന്മാർ സാക്ഷിക്കുന്നു. ഈ കൂടിക്കാഴ്ച ഫാദർ അൽവാറീസിന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു എന്ന് മാത്രമല്ല, മലങ്കര സഭയുടെ വളർച്ചയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ല് കൂടിയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭ തികച്ചും ഒരു സ്വതന്ത്ര സഭയാണെന്നതും മറ്റൊരു വൈദേശിക ആധിപത്യത്തിന് കീഴിലുള്ളതും അല്ല എന്ന വസ്തുത പരിശുദ്ധ അൽവാറീസ് തിരുമേനി മനസ്സിലാക്കി സഭയിലേക്ക് ആകൃഷ്ടനായി. ഇതേ കാലയളവിൽ റോമൻ കത്തോലിക്ക സഭയിൽ നിന്നും മുടക്കപ്പെട്ട ഫാദർ നെറോണയും അൽവാറീസ് തിരുമേനിയോട് കൂടെ ചേർന്നു. ബ്രഹ്മവാറിൽ ഫാദർ അൽവാറീസ് താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു ഷെഡിൽ ഇരുവരും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് അൽവാറീസ് അച്ഛൻ മേൽപ്പെട്ട സ്ഥാനം സ്വീകരിക്കുവാൻ കേരളത്തിലേക്ക് വന്നു. ഒരു ചരിത്ര സംഭവത്തിന് പഴയ സെമിനാരി ചാപ്പൽ സാക്ഷ്യം വഹിച്ചു. 1889 ജൂലൈ മാസം 29 പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ്, പരിശുദ്ധ പരിമല തിരുമേനി അഫിയോനി പൗലോസ് മാർ ഇവനാസിയോസ് ഇവാനിയോസ്, കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ് തിരുമേനിമാരുടെ കാർമ്മികത്വത്തിൽ അനേകം പട്ടക്കാരുടെ സാന്നിധ്യത്തിൽ അനുഗ്രഹപ്രദമായ മേൽപ്പെട്ട സ്ഥാനാരോഹണ ശുശ്രൂഷ നടന്നു. അനേകം വിശ്വാസികളുടെ പ്രാർത്ഥനാപൂർവമായ സഹകരണത്താൽ അൽവാറീസ് മാർ യൂലിയോസ് ഒന്നാമൻ എന്ന പേരിൽ മെത്രാപ്പൊലീത്തയായി അഭിഷിക്തനായി. ബോംബെ, മദ്രാസ്, ഗോവ, കർണാടക, കൊളംബോ എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പ്രവർത്തന മേഖലകൾ. അഭിവന്യ തിരുമേനി ഈ പ്രദേശങ്ങളിൽ യാത്ര ചെയ്ത് ഓർത്തഡോക്സ് സഭയുടെ ഭിത്തിയെ ബലപ്പെടുത്തുകയും കുറ്റികളെ ഉറപ്പിക്കുകയും കയറുകളെ നീട്ടുകയും ചെയ്തു. മംഗലാപുരം മുതൽ ബോംബെ വരെയുള്ള തീരപ്രദേശത്ത് നിന്ന് 5000 കുടുംബങ്ങൾ ഓർത്തഡോക്സ് സഭയിൽ ചേർന്നതായി ചരിത്രമുണ്ട്. ധാരാളം പട്ടക്കാരും ഇതിൽ ഉൾപ്പെടുന്നു. അൽവാറീസ് തിരുമേനിയുടെ ജീവിതകാലത്ത് അമേരിക്കൻ ഐക്യനാടുകളിലും ഓർത്തഡോക്സ് സഭ വളരുവാൻ തുടങ്ങി. കത്തോലിക്ക സഭയിലുണ്ടായിരുന്ന ഭിന്നത മൂലം സ്വതന്ത്ര കത്തോലിക്ക മിഷൻ രൂപം പ്രാപിച്ചതിനാലായിരിക്കാം ഇങ്ങനെയൊരു പ്രതിഭാസം ഉണ്ടായത്. അൽവാറീസ് തിരുമേനി വിദേശ രാജ്യങ്ങളിൽ ഓർത്തഡോക്സ് സഭയോട് ഐക്യതയുള്ളവരുമായി നല്ല ബന്ധം പുലർത്തിയിരുന്നു. അമേരിക്കയിൽ അനവധി ആളുകൾ ഓർത്തഡോക്സ് സഭയിലേക്ക് വന്നു. അമേരിക്കയിൽ വിസ്കോൻസി കെവാനി നഗരത്തിലെ ജനങ്ങൾ റോമാ വിശ്വാസത്തെ ഉപേക്ഷിച്ച് അന്ത്യോക്യ സഭയോട് ചേരുവാൻ ആഗ്രഹിച്ചപ്പോൾ അവരെ ഭരിച്ചുകൊള്ളുന്നതിന് ഒരു മെത്രാപ്പൊലീത്തയെ ആവശ്യപ്പെട്ടതിനാൽ അവരുടെ പട്ടക്കാരനായ റെനി വിലാത്തി എന്ന ജെസ്യൂട്ട് വൈദികൻ മലങ്കര സഭയുടെ മാർ ദിവനാസിയോസ് മെത്രാപ്പൊലീത്തയോടും ഇന്ത്യ സിലോൺ ഗോവ ഇടവകയുടെ അൽവാറീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയോടും വിവരമറിയിക്കുകയും അവർ സുനഹദോസ് കൂടി പാത്രിയർക്കിസ് തിരുമേനിയിലേക്ക് അപേക്ഷയച്ച് റെനി വിലാത്തി അച്ഛനെ മെത്രാനായി വാഴിക്കുന്നതിന് കൽപ്പന വരുത്തുകയും ചെയ്തു. കടവിൽമാർ അത്താനാസിയോസ്, പരിശുദ്ധ പരിമല തിരുമേനി, അൽവാറീസ് മാർ യൂലിയോസ് എന്നീ മൂന്ന് തിരുമേനിമാർ ചേർന്ന് റെനി വിലാത്തി മാർ തിമോത്തിയോസ് എന്ന പേരിൽ പുതിയ മെത്രാപ്പൊലീത്തയെ വാഴിച്ചു. ബ്രഹ്മവാറിൽ താൽക്കാലികമായി മുളയും ഓലയും ഉപയോഗിച്ച് ഒരു ഷെഡുണ്ടാക്കിയതും തന്റെ മിഷൻ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന കാൽവെപ്പായിരുന്നു. ഗോവ, ഇന്ത്യ, സിലോൺ എന്നിവിടങ്ങളിലെ മെത്രാപ്പൊലീത്ത ആയിരുന്നുവെങ്കിലും ആഗോളതലത്തിൽ തന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുവാൻ പരിശുദ്ധ പിതാവിന് ആ കാലഘട്ടത്തിൽ സാധിച്ചു. 1990 ഗ്രേറ്റ് ബ്രിട്ടനുമായി വളരെ സമ്പർക്കം പുലർത്തുകയും ആംഗ്ലിക്കൻ സഭയിൽ സത്യവിശ്വാസം അറിയിക്കുകയും ഇവാഞ്ചലിക്കൽ ബ്രദർഹുഡിന്റെ ഒരു ചാപ്റ്റർ ഓർത്തഡോക്സ് സഭയിലേക്ക് ചേരുകയുമുണ്ടായി. ഗോവയുടെ തൊട്ടടുത്ത് വടക്ക് വശത്തായി മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന സാവന്തവാടി സമ്പദ് സമൃദ്ധിയുള്ള ഒരു താലൂക്കാണ്. ഹിന്ദുക്കളും മുസ്ലിമുകളും ധാരാളമുണ്ടായിരുന്ന ആ സ്ഥലത്തും പോർച്ചുഗീസ് അധിനിവേശത്തോടുകൂടി റോമൻ കത്തോലിക്ക സഭയുണ്ടായി. അവിടെയും പാദ്രദോ പ്രൊപ്പഗാണ്ട ഭിന്നിപ്പ് അനുഭവപ്പെട്ടു. റോമ അധികാരത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഒരു സ്വതന്ത്ര സഭയോ അല്ലെങ്കിൽ വേറെതെങ്കിലും സത്യവിശ്വാസത്തിലോ ചേരാമെന്ന് കരുതിയിരുന്ന അവിടുത്തെ ക്രിസ്ത്യാനികൾ
അൽവാരിസ് പരിശുദ്ധനായ അൽവാരിസ് തിരുമേനി ഓർത്തഡോക്സ് സഭയിൽ ചേർന്നെന്നും മെത്രാപ്പോലീത്ത ആയെന്നും കർണാടകയിലും മറ്റു പ്രദേശങ്ങളിലും ഉള്ളവരും ഓർത്തഡോക്സ് സഭയിലേക്ക് ചേരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അൽവാരിസ് തിരുമേനിയെ 1893 ഗോവയിൽ വന്ന് സന്ദർശിച്ചു. തിരുമേനി അവിടെ പോവുകയും അവിടെ ഉണ്ടായിരുന്നതിലെ ഭൂരിഭാഗം ഏകദേശം 4000-ൽ പാദ്രോദോക്കാരെ ഓർത്തഡോക്സ് സഭയിൽ ചേർക്കുകയും ചെയ്തു. പള്ളികൾ ഇല്ലാതിരുന്നതിനാൽ താൽക്കാലികമായെങ്കിലും ആരാധനകൾ ആരാധനാലയങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ അവിടെയും സത്യവിശ്വാസത്തിന്റെ വിത്തുകൾ വിതച്ചു. എന്നാൽ വൈദികരുടെ അഭാവം മൂലം അവർ പഴയ സഭയിലേക്ക് തിരികെ പോയി. മലങ്കര സഭയിലുള്ള പല ഭദ്രാസനങ്ങളിലും അൽവാരിസ് തിരുമേനി സന്ദർശനം നടത്തിയതായി ചരിത്രകാരന്മാർ സാക്ഷിക്കുന്നു. 1912 കാലയളവിൽ നിരണം, തുമ്പമൺ എന്നീ ഭദ്രാസനങ്ങളുടെ അധിക ചുമതല അൽവാരിസ് തിരുമേനി നിർവഹിച്ചതായി കരുതുന്നു. 1912 ഫെബ്രുവരി 15 പുതുക്കിപ്പണിത നിരണം വലിയപള്ളിയുടെ കൂതാശയിൽ പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയോടൊപ്പം ഈ വന്യപിതാവും പങ്കെടുത്തതായി കാതോലിക്കേറ്റിന്റെ നിധി എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ കാലയളവിൽ തന്നെ ഇപ്പോൾ നിലക്കൽ ഭദ്രാസനത്തിൽ ഉൾപ്പെടുന്ന മുക്കാലുമൺ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിന് തറക്കല്ലിടാൻ അൽവാരിസ്മാർ യൂലിയോസ് തിരുമേനി കൽപ്പന നൽകിയതായും രേഖപ്പെടുത്തുന്നു. അൽവാരിസ് തിരുമേനിയുടെ ജീവിതത്തിന്റെ സംഗ്രഹമായി 3 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, തദ്ദേശീയമായ ക്രൈസ്തവീകതയ്ക്ക് ഗോവയുടെ മണ്ണിൽ വിത്തുപാകിയ പിതാവാണ് ഈ പരിശുദ്ധൻ. രണ്ടാമതായി, ഓർത്തഡോക്സ് ആധ്യാത്മികതയുടെ വൈശിഷ്ട്യത്തെ പുൽകിയ ദർശകൻ. മൂന്നാമതായി, മിഷൻ പ്രവർത്തനത്തിലൂടെ ഓർത്തഡോക്സിയുടെ ചിറകുകളെ വിശാലമാക്കിയ കർമ്മയോഗിയായിരുന്നു ഈ പരിശുദ്ധ പിതാവ്. മലങ്കര സഭയുടെ യുവാക്കളായ നമുക്ക് നൽകുന്ന പ്രചോദനം വളരെയാണ്. നിൽക്കുന്ന മണ്ണിന്റെ ആഴവും പരപ്പും ഗുണവും തിരിച്ചറിയുവാനുള്ള ശേഷി നാം വീണ്ടെടുക്കണം. ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ സർഗാത്മകതയിലൂടെ ക്രിസ്തു വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് ചെന്ന് സഭയുടെ മിഷനറി പ്രവർത്തനങ്ങളിൽ ആവോളം ഭാഗഭാക്കുവാൻ, അർപ്പിതരാകുവാൻ മാർഗമാകേണം അൽവാരിസ്മാർ യൂലിയോസ് പിതാവിന്റെ ഓർമ്മ. മലയാളിത്തത്തിന്റെ അതിരുകളിലും പരിമിതികളിലും കുരുങ്ങിക്കിടക്കാതെ ഭാരതത്തിന്റെ വിവിധ കോണുകളിലേക്ക് ക്വാളിറ്റേറ്റീവ് മിനിസ്ട്രി ചെയ്യുവാനായിട്ടുള്ള ചിന്താപദ്ധതികളെ രൂപീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. ഉത്തുംഗമായ ഓർത്തഡോക്സ് ദർശനത്തിലേക്ക് പറിച്ചു നടപ്പെട്ട ക്രാന്തദർശിയായിരുന്ന അൽവാരിസ് മാർ യൂലിയോസ് തിരുമേനിയുടെ ജീവിതവും ദർശനവും നമുക്ക് അതിന് വഴിയൊരുക്കട്ടെ. ഒരു നിമിഷം എനിക്ക് ഈ ഒരു അവസരം തന്ന MGOCSM സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളോടും അഭിവന്ദ്യനായ ഡോക്ടർ എബ്രഹാം മാർ സെരാഫിൻ തിരുമേനിയോടും അന്യ വിവേക് വർഗീസ് അച്ഛനോടും എന്നെ കേട്ടിരുന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. തിരുമേനിയെക്കുറിച്ച് പഠിക്കുവാനും അറിയുവാനും ഈ ഒരു പ്രബന്ധം തയ്യാറാക്കുവാനും എന്നെ സഹായിച്ച ഒത്തിരി പേരുണ്ട്. മെത്രപ്പോലീത്തന്മാർ അൽവാരിസ് യൂലിയോസ് റിസർച്ച് പ്രോജക്റ്റിന്റെ ഭാഗമായിരുന്ന പ്രൊഫസർ അജീഷ് ടി ഫിലിപ്പ് സാറിനോടും, നാഗ്പൂർ ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി ഫാക്കൽറ്റി ആയിരിക്കുന്ന അഭിവന്ദ്യനായ ഡോക്ടർ യുഹാനോൻ ജോൺ അച്ഛനോടും, റെവറൻ ഫാദർ പോൾ എബ്രഹാം അച്ഛനോടുമുള്ള നന്ദി ഒരു വാക്കിൽ അറിയിച്ചുകൊണ്ട്, എന്നെ കേട്ടിരുന്ന എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നീതിമാന്റെ ഓർമ്മ നമുക്ക് വാഴുവിനായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.